എന്തൊക്കെയാ സുഖമല്ലല്ലോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷുക്കർ കാക്കാന്റെ കാര്യത്തിലേക്ക് പോകാം അല്ലെ. നമ്മളെ ഷുക്കർ കാക്കാന്ന് നമ്മളൊക്കെ ഞാനടക്കമുള്ള ഒരു വലിയൊരു ശതമാനം ആൾക്കാരുടെ ജീവിതം ഷുക്കർ കാക്കാന്റെ കയ്യിലാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വേൾഡിൽ പോപ്പുലർ ആയിട്ടുള്ള മൂന്ന് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനും നമ്മളെ ഷുക്കർ കാക്കാന്റെ അല്ലേ. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ദിവസവും ഇങ്ങനെ സംശയങ്ങളായിട്ട് വരും. ഇന്നലെ വന്നൊരു സംശയമാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇന്നലെ ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞ ഒരു സംശയം, ഒരാൾ ചോദിച്ച ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങളെ ഇതേ ഈ മൂന്ന് ആപ്ലിക്കേഷൻസായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഓരോ ദിവസവും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അതിനുള്ളൊരു സെക്ഷനാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ സെക്ഷനിൽ ഇന്നലത്തെ കമൻറ്റിൻ്റെ മറുപടി ആണ്. ഇന്നലത്തെ കമൻ്റ് എന്താ വെച്ചാൽ ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫേസ്ബുക്ക് ഇവർ ചോദിച്ചെന്താ വെച്ചാൽ എവിടെ പ്രാർത്ഥനാ സ്ഥലത്ത് അല്ലെങ്കിൽ പിന്നെ ഒരു ഓഫീസിൽ എവിടെ ആയാലും നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നേരം അതിൽ നിന്ന് വല്ലാണ്ട് സൗണ്ട് വരിക. സൗണ്ട് എന്ന് പറയുന്ന ഈ രണ്ട് സൈസിൽ ഒച്ചപ്പാടുണ്ടാവും ഫേസ്ബുക്കിൽ. ഒന്നാമത്തെ ഒച്ചപ്പാട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെ വരുന്നത്, അത് ടോണും കൂടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും അല്ലേ. അതുപോലെ രണ്ടാമത് വരുന്നത് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിലുള്ള വീഡിയോ ഇങ്ങനെ ഓട്ടോ ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറേ ആൾക്കാരുടെ അടുത്തുനിന്ന് ഫേസ്ബുക്ക് തുറന്നാൽ അതിൽ നിന്ന് ആദ്യം തന്നെ ഒരു വീഡിയോ ഉണ്ട്, അതിങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയിലുള്ള സൗണ്ട് എല്ലാവർക്കും കേൾക്കുന്നതാണ്, ഒരു ഇറിറ്റേഷനായി. ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന് ഇന്നത്തെ വീഡിയോ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് ഇങ്ങോട്ടോ ഒതുങ്ങി എന്നിട്ട് ഡെമോ കാണിച്ചാൽ സൈഡിൽ ഇവിടെ നമുക്ക് സ്ക്രീനിൽ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഈ മൂന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് വലത് ഭാഗത്ത് മേലെ മൂന്ന് ലൈനില്ലേ, അത് ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് വരും. നേരെ താഴേക്ക് പോവുക, ഏറ്റവും താഴെ കുറച്ച് താഴേക്ക് സെറ്റിങ്സ് എന്നുള്ള ഒരു ഭാഗം കാണും. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് എനിക്ക് നോക്കിക്കാം. ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് പോവുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടോ? ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും താഴേക്ക് പോവുക. കുറേ താഴേക്ക് പോയാൽ ആദ്യം നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാകും, അതൊന്ന് നിൽക്കുക. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മ്യൂട്ട് ഫുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള അതൊന്ന് ഓഫാക്കിട്ടേക്ക്. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് എത്ര സമയത്തേക്ക് മ്യൂട്ടാവണം അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഓപ്ഷൻ്റെ ഏറ്റവും മേലെ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഓഫിലേക്ക് മാറ്റിയിട്ടേക്ക്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ആ സൗണ്ട് നമുക്ക് വരികയാണ്. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് പോവുക. മീഡിയ ആൻഡ് കോണ്ടാക്ട്സ് എന്നുള്ള ഒരു ഭാഗം കാണും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. വീഡിയോസ് ഇൻ ന്യൂസ് ഫീഡ് സ്റ്റാർട്ട് വിത്ത് സൗണ്ട് എന്നുള്ള അത് ഓഫാക്കിയിടുക. കാണുന്നുണ്ടോ? സൗണ്ടിൻ്റെ ആപ്പ് എന്നുള്ള അത് ഓഫാക്കിയിടുക. പിന്നെ താഴേക്ക് പോയിട്ട് കുറച്ച് താഴെ പോയാൽ ഓട്ടോ പ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ പ്ലേ വെച്ചാൽ അതായത് നമ്മൾ വീഡിയോ കാണുന്നേരം അല്ല ഫേസ്ബുക്ക് തുറക്കുന്ന നേരം തന്നെ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലേ ആക്കാണ്ട് തന്നെ അതിങ്ങ് പ്ലേ ആകുന്നില്ലേ, അത് ഓഫ് ആകുന്നതുകൊണ്ട് വേറൊരു കാര്യമുള്ള എന്താ വെച്ചാൽ കുറഞ്ഞ നെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നെറ്റ് കുറച്ച് കൂടുതൽ പോകുന്നത് ഒഴിവാക്കാനാവും. അതായത് നെറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഓൺലി മൊബൈൽ ഡാറ്റ വൈഫൈ, അതായത് മൊബൈൽ ഡാറ്റയിൽ മാത്രം ഉപയോഗിക്കണോ അല്ലെങ്കിൽ വൈഫൈ കണക്ഷനിൽ മാത്രം ഉപയോഗിക്കണോ അല്ലെങ്കിൽ തീരെ ഇല്ല, നെവർ അപ്ലൈ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ള ഏറ്റവും താഴെ മൂന്നാമത്തെ ഓപ്ഷന് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്ക. ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ഒന്നും ഓട്ടോ പ്ലേ ആകില്ല. അങ്ങനെ ആണെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലും തുറക്കുന്ന നേരം, ഫോൺ തുറക്കുന്ന നേരം, മറ്റുള്ള ആൾക്കാർ എത്തുന്നല്ലോ ഫോൺ ഓപ്പൺ ചെയ്യുന്ന നേരം, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന നേരം ആ വരുന്ന സൗണ്ടുകൾ, ഒച്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാകില്ല. ഇത്രയും ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ആപ്ലിക്കേഷൻസായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം ഇതൊന്ന് കേട്ടോ, നമുക്ക് ഇത് പറയാം. എൻ്റെ അടുത്ത് കഴിഞ്ഞതാ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ മാത്രമായിട്ടുള്ള ഈ പരമ്പരയിൽ നിങ്ങളെ സംശയങ്ങൾ ചോദിക്കാം. നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് വരാം. സംശയങ്ങൾ എന്താണോ അത് ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് എഴുതിയിട്ട്
കമന്റിന് മറുപടി അവിടെ തന്നെ കിട്ടിയില്ലെങ്കിലും ചില കമന്റുകൾക്ക് അവിടെ തന്നെ മറുപടി പറഞ്ഞു ചെയ്യാനായിട്ട് എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടിടാം. തീർച്ചയായിട്ടും മറുപടി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.